ഗ്യാലറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സ്പെഷ്യൽ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. സാധനം വേറെന്നല്ല, ചാമ്പക്കായാണ്. ഇന്ന് നമ്മുടെ പാവർട്ടി പെരുന്നാളാണ്, മെയ് 6th-7th. സെന്റ് ജോസഫ് പാരിഷ് ചർച്ച് 146th പെരുന്നാളാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ വരുന്ന ഗസ്റ്റിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചാമ്പക്ക വയറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചാമ്പക്കായ ഇവിടെ കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചാമ്പക്കായ വേനലിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏലക്കായ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാം തുക്കാലം, പിന്നെ കറുവപ്പട്ടയാണ് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ്. ഗോതമ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീരിയം കൂടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. നമ്മളിവിടെ അരക്കി ഏകദേശം ഒരു അരക്കിലോ ചാമ്പക്കയാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് അരക്കിലോ പഞ്ചസാര വേണം. നമ്മളിപ്പോൾ ഇവിടെ അരക്കിലോ ചാമ്പക്കായ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അരക്കിലോ പഞ്ചസാര വേണം. ഇൻ കേസ് 1 കിലോയാണ് എടുക്കുന്നതെങ്കിൽ 1 കിലോ പഞ്ചസാര. അത് ഏകദേശം റേഷ്യോ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റ് വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്വാളിറ്റി എന്നുള്ള ബ്രാൻഡുള്ള ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. നിങ്ങളുടെ അവിടെ ഏതാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം. നമ്മളിവിടെ സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്, അതായത് വെള്ളയപ്പം അങ്ങനത്തെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ചാമ്പക്കായ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇതിൻ്റെ പൂ കളയണം. ചാമ്പക്കായ അരിയാണ്, അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടെങ്കിൽ നമ്മളത് കളയാം. എന്നിട്ടിങ്ങനെ ഏകദേശം 2-3 കഷ്ണാക്കിയിട്ട്, ചെറിയ ചാമ്പക്കയായ കാരണം 2-3 കഷ്ണാക്കിയാൽ മതി. വലിയ ചാമ്പക്ക അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നമ്മളിതാ ഇവിടെ കണ്ടില്ലേ, ചാമ്പക്കായ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ആവശ്യാനുസരണം കറുവപ്പട്ട, ഗ്രാമ്പൂ, കൊലം, പിന്നെ 2-3 ഏലക്കായയുടെ നമുക്ക് ഇടാം. കറുവപ്പട്ട കുറച്ചുകൂടി ആവാം, പൊട്ടിച്ചിട്ട്. പിന്നെ ആവശ്യാനുസരണം നമ്മൾ പഞ്ചസാര ഇടണം. നമ്മളിപ്പോൾ 2-ാമത്തെ ബബിള് പഞ്ചസാര ഇട്ടു. പിന്നെ ഗോതമ്പാണ്. ഗോതമ്പ് വീര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യാനുസരണം ഇടാം. പിന്നെ നമ്മൾ വെള്ളം, ഇത് പച്ചവെള്ളമാണ് ഒഴിക്കുക. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാരണം പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ഇനി കുക്ക് ചെയ്യണം. അത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം. തിളപ്പിച്ചാറിയതിന് ശേഷമാണ് നമ്മൾ കുപ്പികളിലാക്കുന്നത്. ഇൻസ്റ്റൻ്റ് അല്ല, 21 ദിവസത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഏകദേശം ഇത് മുങ്ങിക്കിട്ടുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അടുത്തത് ഇത് തിളപ്പിക്കുകയാണ് വേണ്ടത്. നമുക്കിത് തിളപ്പിക്കാൻ പോവാം. തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് നമ്മളിപ്പോഴല്ല ചേർക്കുന്നത്, ഏറ്റവും അവസാനമാണ് നമ്മുടെ ഈസ്റ്റിൻ്റെ പരിപാടി. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ ചാമ്പക്കായ അവിടെ തണുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിൽ നമ്മൾ നമ്മുടെ ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇടാം. ഇപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഷുഗർ, നമുക്കിതിലേക്ക് ആവി ഒരു
3-4 tablespoon തിളപ്പിച്ച ആറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം അപ്പോഴേക്കും നമ്മുടെ ചാമ്പക്കായ ചൂടാകും നമ്മുടെ ചാമ്പക്കായ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിപ്പോൾ തിളച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിക്കണം നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ ചാമ്പക്ക നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തൊരു ചില്ലിൻ്റെ ബൗള് ചില്ലിൻ്റെ പോട്ടിട്ട സോറി അപ്പോൾ ഇത് നമ്മളിത് നമ്മുടെ ഇൻസ്റ്റൻ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നേരം ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഇരിക്കെ ഒഴിക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേണ്ടത് നമുക്ക് നമ്മുടെ ഈ ചില്ലിൻ്റെ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നനഞ്ഞ കയ്യിലോണ്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കാം ഇപ്പം നമ്മൾ പോട്ടിലേക്ക് ചാമ്പക്കായ നമ്മൾ തണുപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ചടയ്ക്കുക ടൈറ്റിൽ അടയ്ക്കേണ്ട ഒരുവിധം അടച്ചതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് മൂടി കെട്ടാം നമ്മുടെ ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് തുറക്കാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് വൈൻ ഇവിടെ തയ്യാറാവും അപ്പോൾ ഇനി 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ നോക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ പെരുന്നാള് ഇന്ന് പെരുന്നാളിൻ്റെ തലേദിവസമായി അപ്പോൾ നമ്മൾ വൈൻ കഴിക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ വൈൻ ഏകദേശം സെറ്റായിട്ടുണ്ട് മണം വരുന്നുണ്ട് നന്നായിട്ട് അപ്പം നമുക്കിനി തുറക്കാം നന്നായിട്ട് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് അരിക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളൊരു അരിപ്പിൻ ബൗളെടുക്കാം ഇപ്പം നമ്മുടെ അരിപ്പിൻ ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിക്കാണ് നമ്മുടെ പാവർത്തി പെരുന്നാൾ 7-8 ഇന്നതാ തലേദിവസമായിട്ട് മാക്സിമം നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം ഇതങ്ങനെ നമ്മുടെ ചാമ്പക്ക വൈൻ നല്ല മണമുണ്ട് സൂപ്പറായിട്ട് നമ്മുടെ ചാമ്പക്ക വൈൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനെ പിങ്ക് അല്ലെങ്കിൽ റെഡിലേക്ക് കൺവേർട്ട് ചെയ്യാം പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ റെഡിയായിട്ട് നമ്മൾ സെർവ് ചെയ്യണേക്ക് തൊട്ട് മുന്നേ മാത്രമാണ് നമുക്ക് ഈ കളർ ചെയ്യാൻ നാച്ചുറൽ ആയിട്ടാണ് നമ്മളിവിടെ കളർ ചെയ്യുന്നത് ഒരു കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാണ്ട് വളരെയധികം നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തി പൂക്കളാണ് നമുക്ക് വേണ്ടത് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈൻ്റെ കളർ മാറ്റാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെമ്പരത്തി പൂക്കൾ ഇതളകൾ കളക്ട് ചെയ്യാൻ ചെയ്ത് ഓരോ ഇതളും ഇങ്ങനെ എടുക്കാം
ഇനി നമുക്ക് നന്നായിട്ട് അരയ്ക്കണം. അപ്പൊ നമ്മളിവിടെ ചെമ്പരത്തി അരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് എന്താ ചെയ്യാൻ വെച്ചിട്ടെങ്കിൽ നമ്മുടെ വൈനിലേക്ക് അല്പം, അതായത് നമ്മൾ എന്തോരം വൈൻ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വൈനിലേക്കാണ് നമ്മളിത് ചേർക്കേണ്ടത്. അപ്പൊ നമ്മള് മിക്സിയിൽ പിടിച്ച ചെമ്പരത്തി ഇതാ നമ്മള് വൈനില് ആവശ്യാനുസരണം വൈനിലൊഴിച്ചു എന്തോരം സെർവ് ചെയ്യണോ അതിനനുസരിച്ച് എടുത്തിട്ട് വൈനിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മുടെ ചെമ്പരത്തി നമ്മുടെ വൈനിന്റെ കളർ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ, നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും. അതിന് നമ്മൾ അരിക്ക് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി അരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ കണ്ട നല്ല റെഡായിട്ട് നമ്മുടെ വൈൻ വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് വൈൻ റെഡ് കളർ ആവാന്നുള്ള ടിപ്പ് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. അപ്പൊ എല്ലാവരും വീട്ടില് നല്ല റെഡിഷ്ഡ് ആയിട്ടുള്ള ചാമ്പക്ക വൈൻ. ഇന്നത്തെ വൈൻ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് അലീനയാണ്. അപ്പൊ നമുക്ക് അലീനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്. അപ്പൊ നമുക്കിനി വൈൻ കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയും. നന്നായി നന്നായി കറക്റ്റ് ആയിട്ട് പറഞ്ഞോളെ. ആ വൈൻ്റെ ഒക്കെ നമ്മൾ മേടിക്കണ വൈനേയും കാട്ടും സൂപ്പറായിരുന്നു എനിക്ക് പറയാനുള്ളത്. മേടിക്കുമ്പോൾ ഒരു കനപ്പ് കുറച്ച് തോന്നിക്കാറുണ്ട്, പക്ഷെ സൂപ്പറായിരുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാമ്പക്ക വൈൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ ടിപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ഉഗ്ര വീഡിയോ ആയി തിരിച്ചു വരുന്നതായിരിക്കും ഞാൻ. എല്ലാവർക്കും ബൈ ബൈ.